Amen. Amen. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യൂദിത്തിന്റെ പുസ്തകം 6:9 ഹോളോഫർണസ് ആഖിയോറിനെ നോക്കി ആക്രോശിക്കുന്ന ഒരു വാക്കാണ് ഇന്നത്തെ ആമേൻ. ആഖിയോറിനോട് ഹോളോഫർണസ് പറയുകയാണ്, എൻ്റെ അടിമകളോടൊപ്പം ഞാൻ നിന്നെ നഗരത്തിൽ പാർപ്പിക്കും, അവരോടൊപ്പം നീ നശിക്കും. 6:9 അവർ പിടിക്കപ്പെടുകയില്ലെന്ന് സത്യമായും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ മുഖം താഴ്ത്തി ഇരിക്കുന്നത് എന്ത്? അവർ പിടിക്കപ്പെടുകയില്ലെന്ന് അഥവാ അവരോടുകൂടെ നീ പിടിക്കപ്പെടുകയില്ലെന്ന്, ശത്രുവിൻ്റെ കെണി നിന്റെ മേലെ വീഴില്ലെന്ന്, പിടിക്കപ്പെടാൻ ഒരു വഴി ഒരു പഴുത് നിന്നില്ലെങ്കിൽ നീ മുഖം താഴ്ത്തിയിരിക്കുന്നത് എന്ത്? നമ്മുടെ വിശ്വാസവും നമ്മുടെ മുഖം താഴ്ത്തലും തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ട്. നാം വാക്കുകൊണ്ട് പറയുന്നു, ഞാൻ സർവശക്തിയിൽ വിശ്വസിക്കുന്നു, അവിടുന്ന് എന്നെ പാതാള കുഴിയിൽ നിന്ന് രക്ഷിക്കും, എനിക്ക് ഭൂമിയിൽ മറ്റൊന്നും പ്രശ്നമല്ല. പക്ഷെ നീ മുഖം താഴ്ത്തിയിരിക്കുന്നത് എന്തുകൊണ്ട്? നീ പിടിക്കപ്പെടുകയില്ലെങ്കിൽ, നീ ഉയർപ്പിക്കപ്പെടുമെങ്കിൽ, ദൈവകരം നിലേക്ക് വരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ മുഖം താഴ്ത്തിയിരിക്കുന്നത് എന്തുകൊണ്ട്? നീ എന്തുമാത്രം വിഷാദിച്ച് പദം പെറുക്കുന്നു? നീ എന്തിനാണ് ഇത്രയും നെടുവീർപ്പെടുന്നത്? നീ വിശ്വസിക്കുന്നത് മറ്റൊന്നാണെങ്കിൽ നീ പിടിക്കപ്പെടുകയില്ല, നീ കൊടുക്കപ്പെടുകയില്ല, നീ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുമെന്നാണെങ്കിൽ നീ മുഖം താഴ്ത്തിയിരിക്കുന്നത് എന്ത്? വലിയ വായിലേ നാം പറയുന്നു ദൈവമുണ്ടെന്നും എന്നെ താങ്ങുമെന്നും, പക്ഷേ നീ മുഖം താഴ്ത്തിയിരിക്കുന്നത് എന്ത്? യൂദിത്തിന്റെ പുസ്തകം 6:9 നീ നശിക്കത്തില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നീ പിടിക്കപ്പെടുകയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിന്റെ കൂടെയുള്ളവരും കൊടുക്കപ്പെടുകയില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നീ മുഖം താഴ്ത്തി ഒട്ടകപ്പക്ഷിയെ പോലെ ഓടി ഒളിക്കുന്നത് എന്തിന്? കർത്താവിൻ്റെ ഈ വചനവും ചോദ്യവും നമ്മെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ കാര്യം മുന്നിലുണ്ടെങ്കിൽ ആർക്കും കൊടുക്കാനാവില്ല എന്നത് ഒരു പരമ സാർവത്രിക സത്യമാണെന്നോർത്ത് അഭിമാനിക്കാം. ആമേൻ. സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണക്രമം, അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ പരിശുദ്ധ കുർബാനയുടെ അർത്ഥവും അതിൻ്റെ പ്രതീകാത്മകതയും വളരെ ലളിതമായി വിവരിക്കുന്ന ഓഡിയോ വിഷ്വൽ പ്രോഗ്രാം